ഹായ് വ്യൂസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് വിധത്തിൽ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ വിധം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർത്ത് കുക്കറിലിട്ട ശേഷം അതിലേക്ക് കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാ ടീസ്പൂണിൽ താഴെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോയ സോസിന് പുളിയില്ലാത്ത കാരണം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും എത്തുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പുറത്ത് വയ്ക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കടായി വെച്ചിട്ടുണ്ട്. കടായിലോട്ട് ഓൾറെഡി റീഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ചിട്ട് കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കരുത്. കുക്കായ ശേഷം ചെറിയ രീതിയിൽ സോഫ്റ്റ്നെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ചിക്കൻ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓൾറെഡി റീഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. പനീർ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഞ്ച് ബീൻസ്, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർക്കുന്നുണ്ട്. മുഴുവനായിട്ടും ചേർക്കുന്നില്ല, കുറച്ച് പീസസ് ഇതുപോലെ ഷ്രെഡഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് സെല്ലറി അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോയ സോസ് അതുപോലെ തന്നെ വിനെഗർ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വൈറ്റ് പേപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പേപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് റീഫൈൻഡ് ഓയിലും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് വൈറ്റ് പേപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.